നമസ്കാരം. രാജ്യാന്തര നടുങ്ങിയ കരിപ്പൂർ വിമാന ദുരന്തത്തിന് ഇന്ന് 3 വർഷം. 2020 ഓഗസ്റ്റ് 7-നാണ് കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപകടത്തിൽപ്പെട്ടത്. കോവിഡിന്റെ മൂർധന്യാവസ്ഥയിൽ ക്വാറന്റീനും സാമൂഹിക അകലം പാലിച്ചും നിന്നിരുന്ന കൊണ്ടോട്ടിക്കാർ തെല്ലും ആലോചിക്കാതെ രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങിയത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചിരുന്നു. അതീവ സുരക്ഷാ മേഖലയായ വിമാനത്താവളത്തിന് പുറത്ത് സ്വന്തം വാഹനവുമായി രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയവരാണ് കൊണ്ടോട്ടിക്കാർ. 3 വർഷങ്ങൾക്കിപ്പുറം തങ്ങളുടെ രക്ഷകർക്ക് പ്രതിഫലം നൽകുകയാണ് അപകടത്തിൽ ഇരയായവർ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളും പരിക്കേറ്റ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുമെല്ലാം ചേർന്ന കൊണ്ടോട്ടിച്ചിറയിൽ ചുങ്കം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയൊരു കെട്ടിടം പണിയുകയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളും അപകടത്തിൽ പരിക്കേറ്റവരും ഉൾപ്പെടുന്ന ചാരിറ്റബിൾ ഫൗണ്ടേഷൻ മലബാർ ഡെവലപ്മെന്റിന്റെ ഫോറത്തിന്റെ കീഴിലാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. വിമാന ദുരന്തത്തിന് 2 വർഷം പൂർത്തിയാവുമ്പോഴായിരുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം പണിയണം എന്ന ആശയം ഉദിച്ചത്. അപകടത്തിൽ ഇരയായവർക്ക് ലഭിച്ച തുകയിൽ നിന്നുള്ള വിഹിതമാണ് കെട്ടിട നിർമ്മാണത്തിന് നൽകുന്നത്. 35 ലക്ഷം രൂപയാണ് കെട്ടിടത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി 6 മാസത്തിനകം പൂർത്തിയാക്കാനാണ് ഉദ്ദേശം. ലാബ്, OP, രോഗികൾക്കുള്ള ഇരിപ്പിട സൗകര്യം, ഫാർമസി എന്നിവ ഉൾക്കൊള്ളുന്നതായിരിക്കും പുതിയ കെട്ടിടം. ദുരന്ത സമയത്ത് അനുഭവിച്ച ആശുപത്രി അസൗകര്യങ്ങൾക്ക് പരിഹാരവും ഒപ്പം കൊണ്ടോട്ടിയിലെ രക്ഷാപ്രവർത്തകരോടുള്ള ആദരവുമായിരിക്കും പുതിയ കെട്ടിടം. 2020 ഓഗസ്റ്റ് 7-ന് രാത്രിയിലാണ് 184 യാത്രക്കാരുമായി സഞ്ചരിച്ചിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് അപകടത്തിൽപ്പെട്ടത്. പൈലറ്റിന്റെ അശ്രദ്ധ കാരണം റൺവേ തെറ്റി വിമാനം താഴേക്ക് വീഴുകയായിരുന്നു. 300 മീറ്റർ മാത്രം അകലെയുള്ള ചിറയിൽ ചുങ്കം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലാണ് പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും സ്വകാര്യ ആശുപത്രികളിലേക്കും കൊണ്ടുപോയത്. 21 പേരാണ് അപകടത്തിൽ മരിച്ചത്. 72 പേരുടെ പരിക്ക് ഗുരുതരമായിരുന്നു. അതേസമയം ആഘാതം, തുടർ ചികിത്സ, ആശ്രിതരുടെ അവസ്ഥ എന്നിവയെല്ലാം പരിഗണിച്ച് 12 ലക്ഷം മുതൽ 7.2 കോടി രൂപ വരെയാണ് പരിക്കേറ്റവർക്കും മരിച്ചവർക്കുമായി നഷ്ടപരിഹാരം നൽകിയിരുന്നത്. എയർ ഇന്ത്യ പ്രഖ്യാപിച്ചതിൽ വെച്ച ഏറ്റവും വലിയ നഷ്ടപരിഹാര തുകയായിരുന്നു ഇത്. എന്നാൽ മരിച്ചവരുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ ഇതുവരെയും നൽകിയിട്ടില്ലെന്ന പരാതികളും വരുന്നുണ്ട്.